السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله. صدق الله مولانا العظيم. من ازداد علما ولم يزدد هدى فلم يزدد من الله إلا بعدا. صدق رسول الله. ما الفضل إلا لأهل العلم إنهم على الهدى لمن استهدى أدلاء وقدر كل امرئ ما كان يحسنه والجاهلون لأهل العلم أعداء ففز بعلم تعيش حيا به أبدا فالناس موتى وأهل العلم أحياء. അതിമഹത്തായ ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായ മദനികളും അല്ലാത്തവരുമായ ഉലമാക്കളെ, സാദാത്തുക്കളെ, ഇവിടെ ഇന്ന് സനദ് വാങ്ങാൻ പോകുന്ന അൽ മദനികളെ, നമ്മുടെ ഈ പരിപാടിക്ക് വന്ന് ബഹുമാനപ്പെട്ട മർഹൂം താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മർഹൂം ഫളൽ കോയമ്മ തങ്ങൾ, ഖുറത്തു സാദാത്ത് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അതുപോലെ ബഹുമാനപ്പെട്ട ഇമ്പിച്ചിക്കോയ തങ്ങൾ അൽ മദനി എന്നിവരോടുള്ള ആ മഹബ്ബത്ത്, ഇൽമിനോടുള്ള മഹബ്ബത്ത്, സുന്നത്തീയമായത്തിനോടുള്ള മഹബ്ബത്ത്, ഇതൊക്കെ ലക്ഷ്യം വെച്ച് ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി വന്നു ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുതഅല്ലിമീങ്ങളെ, നല്ലവരായ ശ്രോതാക്കളെ, എന്നെ പ്രസംഗിക്കാൻ വിളിക്കുന്നതിന് മുമ്പ് ഞാനിങ്ങനെ വളരെ ആവേശത്തോടുകൂടി ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട ആദൂര് അഷ്റഫ് തങ്ങളവർകൾ. അദ്ദേഹം ആ പഴയകാലത്തെ ചില വിഷയങ്ങൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ, നമ്മളേതെങ്കിലും കിതാബിൽ നോക്കിയാൽ കിട്ടുന്ന വിവരമല്ലല്ലോ അത്. അത് അതിൻ്റെ അനുഭവം ഉള്ള ആളുകൾ പറയുന്നത് കേൾക്കുമ്പോഴേ നമുക്കറിയാൻ കഴിയൂ. അപ്പൊ അങ്ങനത്തെ അനുഭവങ്ങൾ അദ്ദേഹം കൂടുതൽ പറഞ്ഞ് കുറച്ചും കൂടി അധികമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്ന് ഞാൻ ആലോചിച്ച് സന്തോഷിച്ച് ഇരിക്കുമ്പോഴാണ് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ഉദ്ഘാടനം ചെയ്ത് മതിയാക്കി. ബാക്കി കാര്യങ്ങൾ എൻ്റെ പ്രസംഗത്തിന് ശേഷം പറയും എന്ന് പറഞ്ഞ് നിർത്തുന്നത്. ഞാനെന്തായാലും ഒരു സുദീർഘമായ പ്രസംഗം ചെയ്യാനിവിടെ ഉദ്ദേശിക്കുന്നില്ല. ബഷീർ മദനി ഉസ്താദ് പ്രസംഗത്തിന് പറയുകയുണ്ടായി, വളരെ കാലത്തിന് ശേഷമാണ് ഇവിടെ വരുന്നത്, അത് മുഴുവനായിട്ട് ശരിയല്ല എന്ന് പറഞ്ഞാൽ, മദനി അസോസിയേഷൻ വിളിച്ച പരിപാടിയിൽ ഒരു പക്ഷേ എനിക്ക് നേരത്തെ വരാൻ പറ്റിയിട്ടുണ്ടാവൂല എന്നത് ശരിയാണ്. അതേസമയം ഇവിടെ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഹളറത്തിൽ അവിടത്തെ ഈ 11-ാമത്തെ ഉറൂസ് നടക്കുമ്പോ, ഇതിനു മുമ്പ് നടന്ന ഒന്നോ രണ്ടോ ഉറൂസുകളിൽ സംബന്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അതേസമയം ബാക്കിയുള്ള എല്ലാ ഉറൂസുകളിലും സംബന്ധിച്ചിട്ടുണ്ട്, പ്രസംഗിക്കാറില്ല എന്നത് ഒരു പക്ഷേ അതും ശരിയായിരിക്കും. അങ്ങനെ
പ്രസംഗം ഉണ്ടെങ്കിലേ വരൂ എന്നുള്ള നിർബന്ധക്കാരനല്ല പണ്ടേ ഞാൻ. ഒന്നാമത്തെ സ്വപ്പ് തന്നെ സീറ്റ് കിട്ടണം എന്നുള്ള നിർബന്ധം ഇല്ല എന്ന് മാത്രമല്ല, ഒന്നാമത്തേൽ കിട്ടരുത്, രണ്ടാമത്തേലോ മൂന്നാമത്തേലോ മതി എന്ന് ചിന്തിക്കുന്ന ആളാണ്. അത് ഞാൻ വലിയ സാഹിതായതുകൊണ്ട് പറയല്ല, അതിന് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് കാല് ഒന്ന് ചിലപ്പം മറ്റേമേ കയറ്റിയിരിക്കുമൊക്കെ വേണം. അപ്പം ഈ ഒന്നാമത്തെ സ്വഫവിൽ തന്നെ ഇരുന്ന് നമ്മൾ കാല് ഒന്ന് മറ്റേമേ കയറ്റി വച്ചാൽ വളരെ സ്വാലിഹീങ്ങളായ ആലിമീങ്ങളായ ആളുകളുണ്ടാവും സഭയിൽ. അവർ വിചാരിക്കൂല ഈ ചുള്ളിക്കോടിന് ഒരതപൂല്ല, ഒരു മര്യാദയില്ല. കണ്ടോ, ഒന്നാമത്തെ സ്വഫ് തന്നെ ഇരുന്ന് കാലുമേ കാലും കയറ്റി വെച്ചാ ഇരിക്കണത്. അങ്ങനെ കയറ്റി വെച്ച് ഇരിക്കണത് തന്നെ കാലിന് ചില വേദനയൊക്കെ അനുഭവപ്പെടുമ്പോൾ ഒരു സൗകര്യത്തിന് വേണ്ടിയാ. അതുകൊണ്ട് ഞാൻ മർക്കസിലാണെങ്കിൽ വരെ അങ്ങേ അറ്റത്തെ നിർബന്ധം ഇല്ലെങ്കിൽ ആ ഒന്നാമത്തെ സ്വഫ് ഒഴിവാക്കിയിട്ടാണ് സ്റ്റേജ് മേലിരിക്കൽ. നിസ്കാരത്തിൻ്റെ അല്ലട്ടോ പറയുന്നത്. അപ്പൊ പ്രസംഗിക്കാൻ ഇത്ര സമയം വേണമെന്നോ? അങ്ങനെ ഒരു നിർബന്ധമില്ല. മാത്രമല്ല അധികം പ്രസംഗിക്കണ്ട, സമയം വളരെ വൈകിപ്പോയി ഉസ്താദ്, കുറച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ഇഷ്ടമുള്ള ഒരാളാണ്. ഏതായാലും ഇന്ന് ഒരു അല്പസമയം അധികം വൈകാതെ നിർത്തും എന്ന സന്തോഷവാർത്ത ആദ്യം നൽകുകയാണ്. ഞാൻ 4 ദിവസം മുമ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒക്ടോബർ മാസം 2-ാം തീയതി ബാംഗ്ലൂരായിരുന്നു. ആ ബാംഗ്ലൂരിൽ പീനിയയിൽ ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ബദറു സാദാത്ത് തൊവലല്ലാഹു ഉംറഹു, ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ പാപ്പൻ്റെ കൂടെ ബാംഗ്ലൂരിൽ പള്ളി ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ആ പള്ളിയിൽ വെച്ച് തന്നെ അസറിൻ്റെ മുമ്പായി ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമാ തൊവലല്ലാഹു ഉംറഹു ഉസ്താദ് അവറുകളെ ബൈഅത്ത് ചെയ്ത ബാംഗ്ലൂരിലെയും പരിസരത്തെയും 43 മഹല്ലുകളുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളുടെ ഒരു മീറ്റിങ്ങും കൂടി അന്നേക്ക് നിശ്ചയിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാനും പോകൽ ഉണ്ടായത്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയെ ഞങ്ങളുടെ കാളിയാക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടാകണം എന്ന നിർബന്ധം നിങ്ങൾ കണ്ടില്ലേ? ഉള്ളാളത്തെ നിരവധി മഹല്ലുകൾ, മുടിപ്പു, വെളുത്തങ്കടി, അതുപോലെ ഈ മംഗലാപുരവും സൗത്ത് കനറയും അടക്കമുള്ള ഒട്ടേറെ മഹല്ലുകൾ അവരൊക്കെ ഒറ്റക്കെട്ടായി തീരുമാനിച്ചു സുൽത്താനുൽ ഉലമ തൊവലല്ലാഹു ഉംറഹു അസുഖമാണ്, നമ്മുടെ ആവശ്യത്തിനൊക്കെ ഓടി വരാനൊന്നും സാധിക്കൂല. പക്ഷേ ഇത്ര വലിയ ഒരു ആലിമിനെ ഇത്രയും ശക്തിയായി സുന്നത്തിയമായത്തിന് വേണ്ടി ജീവിച്ച് ആ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പ്രഖ്യാപിച്ച, അതുപോലെ വലവ് വഹദി ഞാൻ ഒറ്റക്കാണെങ്കിലും സുന്നത്തിയമായത്തിന്റെ വിഷയത്തിൽ ഒരാളെ മുന്നിലും അടിയറവ് പറയൂല എന്ന് പറഞ്ഞ് വഫാത്തായ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ കൂടെ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം കഴിച്ചുകൂട്ടുന്ന ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയെ ഞങ്ങളുടെ നാട്ടിൽ കാളിയാക്കണം എന്ന് അവർക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് അവരൊക്കെ ആക്കിയത്. അത് ഈ സൗത്ത് കനറയിൽ മാത്രമല്ല, ബാംഗ്ലൂർ കേന്ദ്രമായി 43 മഹല്ലുകളാണ് 1.5 മാസം മുമ്പ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ തൊവലല്ലാഹു ഉംറഹു മഹാനവറുകളുടെ അവരുടെ സംയുക്ത മഹല്ലുകളുടെ കാദിയായി തിരഞ്ഞെടുത്തത്. ആ മഹല്ലുകളുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളുടെ ഒരു മീറ്റിംഗ് 2-ാം തീയതി പീനിയയിലെ പുനർനിർമ്മാണം കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട പള്ളിയിൽ വെച്ച് നടക്കുമ്പോൾ ബാംഗ്ലൂർ സംയുക്ത മഹല്ല് പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട മുൻ കേന്ദ്രമന്ത്രി സി എം ഇബ്രാഹിം സാഹിബ് അവിടെ ഒരു പ്രസംഗം നടത്തി. താജുൽ ഉലമയെ പറ്റിയും സുൽത്താനുൽ ഉലമയെ സംബന്ധിച്ചും മർഹൂം ഖുറത്തു സാദാത്ത് കൂറാത്തങ്ങളെ സംബന്ധിച്ചുമൊക്കെ
ഇബ്രാഹിം സാഹിബ് അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ പ്രസംഗിച്ചു. ഞാൻ അടുത്തിരുന്ന് ആ പ്രസംഗം ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ആഹ്ലാദം തോന്നിയ നിമിഷം ഉണ്ടായി. അങ്ങേ അറ്റത്തെ സന്തോഷം തോന്നിയ ഒരു നിമിഷം ഉണ്ടായി. വ്യക്തിപരമായിട്ട് അങ്ങേ അറ്റത്തെ സന്തോഷം തോന്നാനുള്ള കാരണം എന്താന്നല്ലേ, ആ കാരണം ഞാൻ പറഞ്ഞുതരാ. സി എം ഇബ്രാഹിം സാഹിബ് പറയാണ്, ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ബഹുമാനപ്പെട്ടവരോട് എത്ര അടുപ്പവും സ്നേഹവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്ന് മറ്റുള്ളവരൊക്കെ പറഞ്ഞാലും ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. സി ഇബ്രാഹിം സാഹിബ് പറയാണ്, താജുൽ ഉലമ ചൊടിച്ചിട്ടുണ്ടോ നിങ്ങളോട് ജീവിതത്തിൽ ഒരു വട്ടം? എന്നാൽ തീരെ ചൊടിക്കാത്ത ആരോടെങ്കിലും ജീവിതത്തിൽ താജുൽ ഉലമയുമായി ബന്ധപ്പെട്ടിട്ടും തീരെ ദേഷ്യം പിടിച്ചിട്ടില്ലെങ്കിൽ ആ തീരെ ദേഷ്യം പിടിക്കാത്ത ആളുകളെക്കാള് താജുൽ ഉലമയായിട്ടുള്ള ബന്ധം ഈ ആരോടാണോ ചൊടി വന്ന ആളോടാണ്. താജുൽ ഉലമന്റെ ആ ദേഷ്യം അതിന് വിധേയമായ ആൾക്കാണ് കൂടുതൽ ബന്ധം. ഇത് പറഞ്ഞ അദ്ദേഹം അടുത്ത വരി പറയാണ്, ഇനി ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് അടി കിട്ടിയിട്ടുണ്ടോ? അടി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളിനി എത്രമാത്രം വലിയ ബന്ധം താജുൽ ഉലമയായിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ആ ബന്ധം കാമിലായിട്ടില്ല, അത് പെർഫെക്റ്റ് ആയിട്ടില്ല. ഒരു വട്ടം തന്നെയെങ്കിലും നല്ല ചുട്ട അടി കിട്ടണം, നല്ല ചൂടുള്ള അടി കിട്ടണം. അത് കിട്ടിയിട്ടുണ്ടെങ്കിലേ താജുൽ ഉലമക്ക് തിരിച്ച് നിങ്ങളോട് സമ്പൂർണമായിട്ട് മഹബ്ബത്താണ് എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് ഇബ്രാഹിം സാഹിബ് പറഞ്ഞപ്പോ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. 1990 മുതൽ 97 ആഗസ്റ്റ് മാസം വരെ ഞാൻ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ കീഴിൽ ഖാദിമായി സയ്യിദ് മദനി ശരീഅത്ത് കോളേജിൽ, നേരത്തെ ബഷീർ മദനി സൂചിപ്പിച്ചതുപോലെ ചെറിയ ഖിദ്മത്ത് ചെയ്ത് കിതാബൊക്കെ ഓതിക്കൊടുത്ത് അങ്ങനെ കൂടിയിരുന്നു. ആ ഇടക്ക് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ഏറ്റവും വലിയ ശിഷ്യന്മാരായിരുന്ന മർഹൂം തായക്കോട് ഉസ്താദ്, മർഹൂം ബൈത്താർ ഉസ്താദ്, മർഹൂം അഹമ്മദ് ബാബ് ഉസ്താദ്, മർഹൂം സയ്യിദ് അലി തങ്ങൾ, അല്ലാഹു തആല അവരുടെ എല്ലാവരുടെയും പരലോകം സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ, അവരോടൊക്കെ പലപ്പോഴും ദേഷ്യം പിടിക്കുമെങ്കിലും ഞാൻ നേരിട്ടുള്ള ശിഷ്യൻ അല്ലാത്തത് കൊണ്ടായിരിക്കും ദേഷ്യം പിടിക്കാത്തത് എന്നൊക്കെ ബഹുമാനപ്പെട്ട തായക്കോട് ഉസ്താദ് പലവട്ടനോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് ദേഷ്യം പിടിക്കാത്ത നിങ്ങൾ മദനി അല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും ഒന്ന് രണ്ട് വട്ടമൊക്കെ എന്നോട് ദേഷ്യം പിടിച്ചിട്ടുണ്ട്. പക്ഷെ ആ കാലയളവിലൊന്നും കൈകൊണ്ടൊരടി കിട്ടിയിട്ടില്ല. അപ്പൊ ഇബ്രാഹിം സാഹിബ് ആദ്യം ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മഹബത്തുണ്ട് എന്നുള്ളതിന്റെ അടയാളാണ് എന്ന് പറഞ്ഞപ്പോ സമാധാനായി. പക്ഷെ അടി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റി ഞാൻ ആലോചിക്കുമ്പോ അടി കിട്ടിയിട്ടേയല്ല ആ കാലത്തൊന്നും. ഇബ്രാഹിം സാഹിബ് രണ്ടാമത്തെ ഭാഗം പറഞ്ഞു, നിങ്ങൾക്ക് നല്ല അടി കിട്ടീനോ എങ്കിലേ നിങ്ങളോട് താജുൽ ഉലമക്ക് കാമിലായ മഹബത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, സുബ്ഹാനല്ലാ, 2013 ഞാൻ ഉള്ളാളത്തുനിന്ന് 97 പോയതിനു ശേഷം 2013 ഉള്ളാൾ ജമാഅത്തിന്റെ ദർഗാ കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റായ കണച്ചൂര് മോണു ഹാജിയുടെ വീടിന്റെ അടുത്തുള്ള പള്ളി പുനർനിർമ്മാണം കഴിഞ്ഞ് അതിന്റെ ഉദ്ഘാടനം നടക്കുന്ന സമയം കണച്ചൂരു മോണുവാജി എന്നെ വിളിച്ചു, നിങ്ങൾ വരണം, എ പി ഉസ്താദ് ഉണ്ടാവും, താജുൽ ഉലമ ഉണ്ടാവും, നിങ്ങൾ എന്തായാലും വരണം. ഞാന് മംഗലാപുരത്തേക്ക് പുറപ്പെട്ടു. ട്രെയിനിൽ ഇങ്ങോട്ട് എത്താൻ നേരത്ത് മർഹൂം ഖുർറത്ത് ഉസ്താദാത്തി എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, നിങ്ങൾ പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളെ ഉപ്പ പോണുണ്ടല്ലോ, ഉപ്പനോട് നിങ്ങൾ പോണ്ടെന്ന് പറഞ്ഞോ. അല്ല, ഉപ്പനോട് പോകണ്ടെന്ന് അറിയാനുള്ള അധികാരം എനിക്കില്ല, നിങ്ങൾ പോകണം. ഞാൻ പറഞ്ഞു, നിങ്ങളെ ഉപ്പയും കൂടി കൂടിയിട്ടാണ് എന്നോട് പോകണമെന്നറിഞ്ഞു, അതുകൊണ്ട് ഇതിൽ ഞാൻ നിങ്ങളെ അനുസരിക്കണില്ല. അത് ബഹുമാനം കുറഞ്ഞിട്ടും അറിയല്ല, ചില വിഷയമൊക്കെ നമ്മൾ ഓപ്പണായിട്ട് പറയണല്ലോ തങ്ങന്മാരായാലും. ഞാൻ പറഞ്ഞു കൂറ തങ്ങളോട്, തങ്ങളെ ഇത് എനിക്ക് അനുസരിക്കാൻ കഴിയൂല, കാരണം നിങ്ങളെ ഉപ്പയാണ് എന്നോട് അങ്ങോട്ട് ചെല്ലണം, മോണുവാജി എന്തായാലും വരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചെന്നു.
അതാ പരിപാടി ഞാനില്ലാലും ഇല്ല ഞാൻ പരാജയപ്പെടുന്നു കരുതിയിട്ടാണ് എന്നാ ഞാൻ ആദ്യം മനസ്സിലാക്കിയത്. എന്നാ സിറു മനസ്സിലായത് പിന്നെയാണ്. അങ്ങനെ അവിടെ ചെന്നു മോൺവാജിന്റെ വീട്ടിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദുണ്ട്, അതുപോലെ തന്നെ താജുൽ ഉലമയുണ്ട്. അവരൊക്കെ ഇങ്ങനെ സീരിയസ് ആയ സംസാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും മെല്ലെ ചെന്ന് സലാം പറഞ്ഞ് കൈപിടിച്ച് മുത്തി അവിടെ ഇരുന്നു. ഓ വലിയ ആളാകാൻ പോകുന്നുണ്ട്, വലിയ ആളാകാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പേരടി കിട്ടിട്ട് അങ്ങോട്ട് അടിച്ചു. സുബ്ഹാനല്ലാ, നാലടി കിട്ടിയപ്പോ എ പി ഉസ്താദ് വല്ല പറഞ്ഞു ഇത്ര കൊടുത്താ മതി, ശരി അധികം കൊടുക്കട്ട. എ പി ഉസ്താദ് അന്ന് കൈ പിടിച്ചില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അതിനധികം കിട്ടും, നന്നാ അതിനനുസരിച്ച് ഉയരുമായിരുന്നു എന്നാ മനസ്സിലാകണം. ഏതായാലും അതിന്റെ ശേഷം അൽഹംദുലില്ലാ സി എം ഇബ്രാഹിം സാഹിബ് പറഞ്ഞതുപോലെ ആ അടി കിട്ടാത്ത പോരായം നല്ലോണം അങ്ങോട്ട് കിട്ടി. അതിനുശേഷം വളരെ വലിയ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെടുകയുമുണ്ടായി. ഇത് ഞാൻ ഇവിടെ ഉണർത്താൻ ആഗ്രഹിക്കുന്ന ഈ ഒരൊറ്റ കാരണം മാത്രം ഇന്ന് എന്നെ കാണാൻ വേണ്ടി ബഹുമാനപ്പെട്ട നമ്മളിപ്പോൾ വിശ്രമിക്കാൻ പോയ ലത്തീഫി, എന്തായാലും ലത്തീഫിൻ്റെ പേര് ആ അമീൻ ലത്തീഫി, ആ ലത്തീഫിൻ്റെ വീട്ടിൽ അല്പനേരം വിശ്രമിക്കാൻ പോകുമ്പോൾ നമ്മുടെ ബഷീർ സഖാഫിയാണ് തോന്നുന്നു അവിടെ വന്നത്. എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഓർമ്മയുണ്ടായി. അദ്ദേഹം വന്ന് സലാം പറഞ്ഞ് കയ്യൊക്കെ പിടിച്ച് ഞാൻ ബഷീർ സഖാഫി അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആദ്യം തന്നെ ആ സഖാഫി എന്നോട് പറയുന്നത് ഉസ്താദിനോട് അന്ന് നല്ലോണം കിട്ടിയ കൂട്ടത്ത് പെട്ടതാണ്, കിട്ടിയ കൂട്ടത്ത് പെട്ടതാണ്, കാരണം ഞാൻ പൈസ കൊടുത്തതല്ല നല്ല അടി കിട്ടിയതാണ്. ഇപ്പോഴും ഞാനും ഓർക്കലുണ്ട് സഖാഫിമാര് നമ്മളടുത്ത് വരുമ്പോൾ മുമ്പ് നല്ല അടി കിട്ടിയവർക്കാണെങ്കിൽ അവർക്ക് നമ്മളോട് നല്ല മഹബത്ത്, ആ മഹബത്തും ആ സ്നേഹവും അവരിടക്കിടക്ക് ബന്ധപ്പെടലും. അതേസമയം ഇപ്പൊ കോവിഡൊക്കെ ആയതോടുകൂടി കുട്ടികൾക്ക് ക്ലാസ് തന്നെ ഒരുപാട് ഓൺലൈനായി. സഖാഫി ആണോ എന്ന് തന്നെ അവരിങ്ങോട്ട് പറഞ്ഞ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക എന്നല്ലാതെ ഒരു മുഖപരിചയം പോലും ഇല്ലാത്തൊരവസ്ഥ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ജനിച്ച് സുന്നത്ത് ജമാഅത്തിലായി ജീവിച്ച് സുന്നത്ത് ജമാഅത്തിലായി തന്നെ വഫാത്തായി, ആ സുന്നത്ത് ജമാഅത്തിനെ ഉയർത്തിപ്പിടിക്കാൻ ജീവൻ വേണോ ജീവൻ നൽകാൻ, രക്തം വേണോ രക്തം നൽകാൻ തയ്യാറായ ലക്ഷക്കണക്കിന് അനുയായികളെ പാകപ്പെടുത്തി ഈ കേരളത്തിനും കർണാടകക്കും തമിഴ്നാടിനും ഇന്ത്യയിലെ മറ്റുള്ള രാജ്യം സ്റ്റേറ്റുകളിലുമൊക്കെ ആ രൂപത്തിൽ സുന്നത്തിയമായത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ പറ്റിയ പ്രവർത്തകരെയും ആലിമീങ്ങളെയും അനുയായികളെയും ഇവിടെ വെച്ചുകൊണ്ടാണ് വട പറഞ്ഞു പോയിട്ടുള്ളത്. അല്ലാഹു തആല താജുൽ ഉലമയുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഞാൻ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. നമ്മൾ ഉസ്താദുമാരെ ഓർക്കണം എന്ന് പറയുമ്പോൾ, നമ്മൾ ഉസ്താദുമാരുടെ വഴി പിന്തുടരണം എന്ന് പറയുമ്പോൾ ഇന്ന് അങ്ങേ അറ്റത്തെ ഭയമാണ്. എന്തുകൊണ്ടാണ് ഭയം എന്നറിയാമോ? ഇന്ന് തിന്മ സർവത്ര. ബഹുമാനപ്പെട്ട ഇമ്പിച്ചിക്കോയ തങ്ങൾ മദനി, ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ വലിയ മകൻ നമ്മുടെ ഈ മജ്ലിസിലേക്ക് വരികയാണ്. ഇനി സ്ഥാനവസ്ത്ര വിതരണവും മറ്റു ചടങ്ങുകളും ഒക്കെ നടക്കാനുള്ളത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഇരിക്കുക, ഇൻഷാല്ല പെട്ടെന്ന് മതിയാവും. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെയായി വേഗം നിർത്താൻ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇന്ന് തിന്മ ലോകത്ത് കൊടികുത്തി വാഴുകയാണ്. വിദ്യാർത്ഥികൾ അവരുടെ സ്കൂളുകളിൽ പോലും ലഹരി ഉപയോഗിക്കുന്ന അവസ്ഥ, ദർസിലെ മുതാലിമീങ്ങളുടെ അവസ്ഥ തന്നെ വളരെ പരിതാപകരമാണ്. പലതരം കേസുകളിൽ പിടിക്കപ്പെടുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ മുസ്ലിമീങ്ങളാണ്. മഹല്ലത്തുകളിൽ വഴന്നു പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരം തിന്മകൾക്കെതിരെ പ്രസംഗം നടത്തിയാൽ അത് കേൾക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണ്. നമ്മൾ തന്നെ തിന്മക്ക്
വിധേയപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് എങ്കിൽ നമ്മുടെ ദൈവത്തിന് തീരെ ഫലമില്ലാതെയാകും. അതുകൊണ്ടാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ ഖൈറുൽ ഉമ്മത്താകലി എപ്പോഴാണ് എന്നറിയാമോ? തഅ്മുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകരി വ തൂമിനൂന ബില്ലാ. ഒന്ന്, നിങ്ങൾ ശരിയായ സുന്നത്തിയമായത്തിന്റെ വിശ്വാസം നിങ്ങളുടെ ഈമാൻ ക്ലിയറാകണം. രണ്ടാമത്, നിങ്ങൾ നന്മ ചെയ്ത് മാത്രം കൂടിയാൽ പോരാ, നിങ്ങൾ നന്മ ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവരെയും കൂടി അത്തരം നന്മകളിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾ തിന്മയിൽ നിന്ന് ഒറ്റക്ക് വിട്ടുനിന്നു എന്നതുകൊണ്ട് മാത്രം ഉത്തരവാദിത്വം തീരുന്നില്ല, മറിച്ച് അത്തരം തിന്മകൾ എവിടെയൊക്കെയുണ്ടോ അത് കൈകൊണ്ടാണെങ്കിൽ കൈകൊണ്ട്, നാവ് കൊണ്ടാണെങ്കിൽ നാവ് കൊണ്ട്, അതും അല്ലെങ്കിൽ അളഫുൽ ഈമാനായ കൽബുകൊണ്ട് അതിനെതിരെ പ്രതിഷേധിക്കാൻ തന്നെയെങ്കിലും തയ്യാറായി നിങ്ങൾ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ തിന്മകളിൽ നിന്ന് മാറ്റി നിർത്താൻ ഉത്സാഹിക്കുന്നവരും കൂടിയാകണം. എങ്കിലേ ഈ ഉമ്മത്ത് മുഹമ്മദിയ അഥവാ മുസ്ലിങ്ങൾ ഉത്തമ സമുദായമാവുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ബിരുദം വാങ്ങുന്നവരോട് മാത്രമല്ല പറയുന്നത്, എന്നോടും ഈ ശബ്ദം കേൾക്കുന്നവരോടൊക്കെ പറയാണ്. നമ്മളൊക്കെ ഓൺലൈനായിട്ട് പല ഏർപ്പാടുകളും നടത്തുന്നവരാണ്, ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഒരുപാട് ലോകത്തേക്ക് സഞ്ചരിക്കുന്നവരാണ്. നമ്മുടെ മൊബൈൽ തുറന്നുകൊണ്ട് നമ്മൾ ഒറ്റക്കാണെങ്കിൽ നോക്കല് കറാഹത്തോ അറാമോ ആയ സാധനങ്ങൾ കാണുന്നവരും ഉണ്ടായിക്കൂടായികയില്ല. നമ്മൾ ആദ്യം തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം, മറ്റുള്ളവരെ തിന്മകളിൽ നിന്ന് മാറ്റി നിർത്തണം. നമ്മൾ നിസ്കരിക്കണം, ഫർദ് നിസ്കരിക്കണം, സുന്നത്ത് നിസ്കരിക്കണം, അദ്ദാദ് ചെല്ലണം, തഹജ്ജുദ് നിസ്കരിക്കണം, ദുആ നിസ്കരിക്കണം, പാവങ്ങളെ സഹായിക്കണം, വിദ്യാഭ്യാസ സ്ഥാപനം നടത്തണം. ആ നിലക്ക് നമ്മൾ നന്മ ചെയ്യുകയും മറ്റുള്ളവരെ നന്മയിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. എങ്കിലേ ഈ ഉത്തമ സമുദായം എന്ന് പറഞ്ഞതിൽ നമ്മൾ ഉൾപ്പെടുകയുള്ളൂ. ഹദീസു ഷെരീഫ് ഞാൻ ഓതി കേൾപ്പിച്ചു. മനിസ്ദാദ ഇൽമൻ, ഒരാൾക്ക് ഈ വിജ്ഞാനം ഇഷ്ടം പോലെ ഉണ്ട്, ഒരു എൻസൈക്ലോപീഡിയയാണ്. അതല്ലെങ്കിൽ നമുക്കറിയാം, നമ്മള് ഒരുപാട് വിവരങ്ങൾ, ഡാറ്റകൾ അടങ്ങിയ കമ്പ്യൂട്ടർ പോലെയായി എന്ന് വെക്കുക, അത്രയും വലിയ എൻസൈക്ലോപീഡിയയായി മാറിയിട്ടുണ്ട്, വിശ്വവിജ്ഞാനകോശമായിട്ടുണ്ട് അറിവുകൊണ്ട്. പക്ഷേ വലം യസ്ദദു ഹുദൻ, പഠിച്ചതനുസരിച്ച് ജീവിതത്തിൽ പകർത്തിയിട്ട് ഹിദായത്ത് നമുക്ക് ഏറുന്നില്ല എങ്കിൽ വലം യസ്ദദു മിനല്ലാഹി ഇല്ലാ ബുഅദാ, അല്ലാഹുവിൽ നിന്ന് ദൂരത്താവുകയല്ലാതെ ഒരിക്കലും അല്ലാഹുവിലേക്ക് അടുക്കുകയില്ല. അങ്ങനെ അല്ലാഹുവിൽ നിന്ന് ദൂരത്താകുന്ന കൂട്ടത്തിൽ നമ്മെ ആരെയും അല്ലാഹു തആല ഉൾപ്പെടുത്താതിരിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ ആ സന്ദേശം ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി സഖാഫി സമൂഹം അഹോരാത്രം പരിശ്രമിക്കുന്നു. അത് മതിയായി, കൂടുതലായി എന്നല്ല പറയുന്നത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമയുടെ സന്ദേശങ്ങൾ എത്തിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സഅദിമാര് ലോകത്താകെ പ്രവർത്തിക്കുകയാണ്. അതുപോലെ മറ്റുള്ളവരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. മദനിമാരെ, നിങ്ങൾ ബഹുമാനപ്പെട്ട താജുൽ ഉലമ മുന്നോട്ട് വെച്ച ആ വലിയ സന്ദേശം, ഏറ്റവും വലിയ സന്ദേശം എന്തായിരുന്നു എന്നാൽ വലൌ വഹദി. താജുൽ ഉലമ അറിയപ്പെടുന്നത് തന്നെ ആ ടൈറ്റിലാണ്, വലൌ വഹദി. സുന്നത്തിയമായത്തിന് വേണ്ടി ആരും സഹായിക്കാനില്ലെങ്കിലും ഞാൻ ഒറ്റക്കതിനു വേണ്ടി മരണം വരെ പോരാടും എന്ന് പ്രഖ്യാപിച്ച നമുക്കടുത്ത കാലത്ത് പരിചയമുള്ള ഏറ്റവും വലിയ മഹൽ വ്യക്തിത്വം, അത് താജുൽ ഉലമാ നവറല്ലാഹു മർക്കദഹു ആയിരുന്നു. ആ ലക്ഷ്യത്തിലൂടെ നമ്മൾ മുന്നേറുമ്പോഴേ താജുൽ ഉലമയെ സ്നേഹിച്ചവർ എന്ന് നമ്മളെ പറ്റി പരിചയപ്പെടുത്താൻ നമുക്കർഹതയുള്ളൂ. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴേ താജുൽ ഉലമയിൽ നിന്ന് തിരിച്ച് നമുക്ക് സ്നേഹം കിട്ടുകയുള്ളൂ. അവരുടെയൊക്കെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചൂടാൻ അവസരം ഉണ്ടാവുകയുള്ളൂ.
ഈ അൽമദനി ബിരുദം കൊടുക്കുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പുരോഗതിക്ക് വേണ്ടി മദനിമാര് മാത്രമല്ല എല്ലാവരും സഹായിക്കണം. എന്നാലും വീട്ടുകാർക്ക് വീട്ടിൽ കല്യാണം ഉണ്ടാകുമ്പോൾ അയൽവാസികളെക്കാൾ കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് എന്ന കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. ബഹുമാനപ്പെട്ട ഇമ്പിച്ചിക്കോയ തങ്ങൾ അൽ ബുഖാരി അൽ മദനി അവരുടെ നേതൃത്വത്തിൽ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ ഹയാത്തുള്ള കാലത്ത് ജീവൻ നൽകി ആ രീതിയിൽ ആരംഭിച്ച് വളർത്തിക്കൊണ്ടുവന്ന് നമ്മെ ഏൽപ്പിച്ചു പോയ ഈ സ്ഥാപനം ഇമ്പിച്ചുപോയ തങ്ങൾ അൽ മദനിയുടെ നേതൃത്വത്തിൽ ഇൻഷാല്ലാ ഖിയാമത്ത് നാൾ വരെ താജുൽ ഉലമയുടെ തിരുനോട്ടത്തിലായി അതുപോലെ ഖുർറത്തു സാദാത്തിന്റെ തിരുനോട്ടത്തിലായി നിലനിൽക്കണം. അതിനാവശ്യമുള്ള കാര്യങ്ങളെ സഹായിക്കാൻ കൂടിയ ഉത്തരവാദിത്തമുള്ളവർ മദനികളാണ്, അൽമദനികളാണ്, നമ്മെ സ്നേഹിക്കുന്നവരാണ്. എല്ലാവർക്കും അല്ലാഹു തആല കൂടുതൽ ഖൈറു ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് പ്രസംഗിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നമുക്കൊരുപാട് ചടങ്ങുകൾ ഇവിടെ നിർബന്ധമായും കൃത്യസമയത്ത് നടക്കേണ്ടതുള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.